ഹായ്, ഇന്ന് നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ പോകുന്നത് ഒരു മൂന്ന് തമിഴ് ചിത്രങ്ങളെയാണ്. ഈ ഒരു സിനിമകളുടെയൊക്കെ തന്നെ പ്രത്യേകത ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് നൽകുന്ന മൂന്ന് സിനിമകൾ തന്നെയാണ്. തീർച്ചയായിട്ടും കണ്ടിരിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഫാമിലി ഒക്കെ ആയിട്ടിരുന്ന് തന്നെ കണ്ട് എൻജോയ് ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള മൂന്ന് ഫിലിംസാണ്. എന്തായാലും സിനിമകൾ എന്നൊക്കെ അറിയുന്നതിന് മുമ്പായിട്ട് ചാനൽ അതുവരെയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നോക്കാം ഒരു മൂന്ന് ചിത്രങ്ങൾ ഏതൊക്കെയെന്ന്. സുരേഷ് സംഘയുടെ ഡയറക്ഷനിൽ 2017 ഒരു ക്രൈം ഡ്രാമ ചിത്രമായി പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു കിടയും കരുണയും മനു എന്ന് പറയുന്ന സിനിമയാണ് നമ്മുടെ ലിസ്റ്റിൽ ഒരു മൂന്നാം സ്ഥാനത്തുള്ളത്. ഇനി ഒരു ചിത്രത്തിലെ കഥയിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ ചിത്രത്തിലെ കഥാനായകൻ ഒരു വിവാഹമൊക്കെ കഴിക്കുകയാണ്. അതിനുശേഷം ഇവരുടെ ആചാരപ്രകാരം ഒരു കോവിലിലേക്ക് പോകണം, അല്ലെങ്കിൽ ഒരു അമ്പലത്തിലേക്ക്. കുറച്ച് ദൂരത്താണായിട്ടാണ് ഒരു അമ്പലം ഉള്ളത്. അവിടെ പോയിട്ട് കുറച്ച് പൂജകളും കാര്യങ്ങളൊക്കെ നടത്താനുണ്ട്. എന്തായാലും നമ്മുടെ ചിത്രത്തിലെ കഥാനായകനും അദ്ദേഹത്തിൻ്റെ വൈഫും കൂടാതെ അദ്ദേഹത്തിൻ്റെ എന്താണ് ബന്ധുക്കളും സ്വന്തക്കളും സ്വന്തക്കാരും നാട്ടുകാരും ഒക്കെ ചേർന്ന് ആ ഒരു അമ്പലത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ച് ട്രാവൽ ചെയ്ത് വേണം പോകാൻ. അതിനായിട്ട് ഇവർ ഉപയോഗിച്ചത് ഒരു ലോറിയുമാണ്. എന്തായാലും ഇവരുടെ യാത്രക്കിടയിൽ ഒരു അപ്രതീക്ഷിത സംഭവം നടക്കുകയാണ്. അതെന്താണെന്ന് നിങ്ങൾ സിനിമ കണ്ടു തന്നെ മനസ്സിലാക്കിയെടുക്കുക. എന്തായാലും ഇതിനുശേഷം സംഭവിക്കുന്ന കുറച്ച് സംഭവവികാസങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു സിനിമയുടെ പ്രമേയം എന്നുള്ളത്. വളരെ രസകരമായിട്ടുള്ള ഒരു പ്രമേയവും വിദ്യാർത്ഥി രവീണ രവി തുടങ്ങിയ അഭിനേതാക്കളുടെ ഗംഭീര പ്രകടനവും ഒക്കെ തന്നെയായിരുന്നു ഈ ഒരു സിനിമയുടെ മുഖ്യ ആകർഷണം എന്നുള്ളത്. ഈ രണ്ടുപേരുടെ മാത്രമല്ല, ഈ ഒരു സിനിമയിൽ ഒരുപാട് താരങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു ബന്ധുക്കൾ സ്വന്തക്കാർ അങ്ങനെയുള്ള ഒരുപാട് താരങ്ങളുണ്ട്. എല്ലാവരും ഗംഭീരമായിട്ടുള്ള പ്രകടനമാണ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. സിനിമയുടെ ഒരു കഥാഗതി എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം കോമഡി ഒക്കെ കലർത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം ചെറിയൊരു രീതിയിലുള്ള ഒരു ക്രൈം അതാണ് ബേസ് ചെയ്ത്, അല്ലെങ്കിൽ മെയിൻ തീമായിട്ട് അതാണ് വരുന്നത്. അപ്പോൾ അതിനെ ചുറ്റിപ്പറ്റിയാണ് സിനിമയുടെ കഥ സഞ്ചരിക്കുന്നത്. അപ്പോൾ ശരിക്കും ഒരു ഡിഫറൻറ്റ് എക്സ്പീരിയൻസ് ആണ്. നമ്മൾ സ്ഥിരം കാണുന്ന ക്രൈം മൂവീസിൽ നിന്നും ഒരു ഡിഫറൻറ്റ് ഫീൽ നൽകുന്ന രീതിയിലുള്ള ഒരു അവതരണം കാഴ്ചവെച്ചിരിക്കുന്ന ഒരു സിനിമ തന്നെയാണിത്. തീർച്ചയായിട്ടും കണ്ടു നോക്കുക. ഇത് അത്യാവശ്യം ഒരു റിയലിസ്റ്റിക് മോഡിൽ പോകുന്ന ഒരു ചിത്രം കൂടിയാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു വട്ടം കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ചിത്രം തന്നെയാണിത്. എന്തായാലും ഈ ഒരു ചിത്രത്തിന് നമ്മുടെ ചാനൽ നൽകുന്ന റേറ്റിംഗ് ഒരു 7/10 ആണ്, 10/7. എന്തായാലും നമുക്ക് നോക്കാം ഒരു രണ്ടാം സ്ഥാനത്തുള്ള ചിത്രം ഏതെന്ന്. ജാതി ചിന്തകളുടെ ചരടുകൾ തകർത്ത് പ്രണയം സാഫല്യമാക്കാൻ ശ്രമിക്കുന്ന നായകൻ്റെയും നായികയുടെയും കഥ പറഞ്ഞ മെഹന്തി സർക്കസ് എന്ന് പറയുന്ന സിനിമയാണ് നമ്മുടെ ലിസ്റ്റിൽ ഒരു രണ്ടാം സ്ഥാനത്തുള്ളത്. ശരവണ രാജേന്ദ്രൻ്റെ ഡയറക്ഷനിൽ 2019 പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന ഈ റൊമാൻറ്റിക് ഡ്രാമ ചിത്രത്തിൻ്റെ പ്രധാന ആകർഷണീയ വശങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമതായിട്ട് ഒരു എന്താണ് പ്രേക്ഷകരെ ഫീല് ചെയ്യിപ്പിക്കുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ ഒരു റൊമാൻറ്റിക് മൂഡിലേക്ക് കടത്തിവിടുന്ന ഒരു കഥാഗതി ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. രണ്ടാമതായിട്ട് പറയേണ്ടത് ചിത്രത്തിലെ രണ്ടുപേരുടെ അതിമനോഹരമായിട്ടുള്ള പ്രകടനം തന്നെയായിരുന്നു. അതിലെടുത്ത് ഒന്നാമതായിട്ട് പറയേണ്ടത് നായകനായിട്ട് എത്തുന്ന രംഗരാജ് എന്ന് പറയുന്ന ആ ഒരു ആക്ടർ, അതുപോലെ നായികയായിട്ട് എത്തുന്ന ശ്വേത തൃപ്തി എന്ന് പറയുന്ന ആ ഒരു ആക്ട്രസും, രണ്ടുപേരും മനോഹരമായിട്ട് ആ ഒരു ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ആ റോളുകൾ എടുത്ത് സ്ക്രീനിലേക്ക് എത്തിച്ചു എന്നുള്ളിടത്ത് തന്നെയാണ് ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയൊരു വിജയം എന്നുള്ളത്. അതിൽ നായികയായിട്ട് എത്തിയിട്ടുണ്ടായിരുന്ന ആ ഒരു ശ്വേത തൃപ്തി എന്ന് പറയുന്ന ആക്ട്രസിൻ്റെ കാര്യമാണ് പറയേണ്ടത്. വളരെ നാച്ചുറൽ ആയിട്ടുള്ള വളരെ ഗംഭീരമായിട്ടുള്ള ഒരു പ്രകടനം തന്നെയാണ് ആ ഒരു ആക്ട്രസ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ ഈ ഒരു സിനിമയിൽ സോങ്സ് എന്നുള്ളതിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. അതുപോലെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇതൊക്കെ ഗംഭീരമായിട്ടാണ് നിന്നിട്ടുണ്ടായിരുന്നത്. സിനിമാറ്റോഗ്രഫി ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും വളരെ ഗംഭീരമായിട്ട് നിന്നിട്ടുണ്ടായിരുന്ന ഒരു ചിത്രം തന്നെയാണ്. തീർച്ചയായിട്ടും കാണാത്തവർ മിസ് ചെയ്യാതെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും ഈ ഒരു സിനിമയ്ക്ക് നമ്മുടെ ചാനൽ നൽകുന്ന റേറ്റിംഗ് ഒരു 7.5/10 ആണ്, 10/7.5. അപ്പോൾ നമുക്ക് നോക്കാം ഒന്നാം സ്ഥാനത്തുള്ള ഒരു ചിത്രം ഏതെന്ന്. ഗണേഷ് വിനായകൻ്റെ ഡയറക്ഷനിൽ 2021 ഒരു തമിഴ് ഡ്രാമ ഫിലിമായി പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന തേനെന്ന് പറയുന്ന സിനിമയാണ് നമ്മുടെ ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്ത് ഉൾക്കൊള്ളിക്കുന്നത്. സിനിമയുടെ പ്രധാന ആകർഷണീയ വശങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യമേ ഒരു വൺലൈൻ പറയാം സിനിമയുടെ സ്റ്റോറി എന്നുള്ളത്. ഇത്രേ ഉള്ളൂ. നമ്മുടെ ചിത്രത്തിലെ കുറച്ച് കഥാപാത്രങ്ങൾ അവർ മലയുടെ മുകളിലാണ്, ഒരു മലയുടെ മുകളിലാണ് ഒരൊറ്റപ്പെട്ട ജീവിതമാണ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് കളവും വഞ്ചനയും ചതിയും ഒന്നും അറിയില്ല. ഓക്കെ, പരസ്പരം സ്നേഹിച്ചൊക്കെ കഴിയുക എന്നുള്ളതാണ് അവരുടെ ഒരു ലക്ഷ്യം എന്നുള്ളത്, അല്ലെങ്കിൽ പ്രകൃതിയൊക്കെ ആയിട്ട് ഇടപഴകിയൊക്കെ ജീവിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം എന്നുള്ളത്. അപ്പോൾ തന്നെ മനസ്സിലായി കാണും നമ്മുടെ നാട്ടുകാരുമായിട്ടുള്ള വലിയ ബന്ധമൊന്നുമില്ല, അതുകൊണ്ട് കളവും ചതിയൊന്നും ഇല്ല എന്നുള്ളത് തന്നെയാണ് പറഞ്ഞതിൻ്റെ സാരം. എന്തായാലും ഇതിലെ രണ്ട് പ്രധാന കഥാപാത്രങ്ങളാണ്, അല്ലെങ്കിൽ മലയുടെ മുകളിൽ ജീവിക്കുന്ന രണ്ട് പ്രധാന കഥാപാത്രങ്ങളാണ് നമ്മുടെ നായകനും നായകൻ്റെ വൈഫും കുട്ടിയൊക്കെ തന്നെ. എന്തായാലും ഒരു ഘട്ടത്തിൽ ഇവർ നാട്ടിലേക്ക് വരേണ്ട ഒരു അവസ്ഥ എത്തുകയാണ്. എന്താണെന്നൊക്കെ നിങ്ങൾ കണ്ടു തന്നെ മനസ്സിലാക്കിയെടുക്കുക. എന്തായാലും ഇതിന് ശേഷം നടന്ന നിമിഷങ്ങളാണ് ഈ ഒരു സിനിമയുടെ പ്രമേയം എന്നുള്ളത്. സിനിമയിൽ എനിക്ക് എടുത്തു പറയാൻ തോന്നുന്നത് ചിത്രത്തിൻ്റെ ഒരു കഥ എന്നുള്ളത് തന്നെയാണ്. അത് കണ്ടു തന്നെ മനസ്സിലാക്കിയെടുക്കുക. നിങ്ങൾ ഒരുപാട് ചിന്തിപ്പിക്കുന്ന രീതിയിലുള്ള വളരെ മനോഹരമായിട്ടുള്ള വളരെ ശക്തമായിട്ടുള്ള ഒരു കഥാഗതി ഇവരെടുത്തു എന്നുള്ളത് തന്നെയാണ് ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് എന്നുള്ളത്. അതായത് നമ്മുടെ രാഷ്ട്രീയ സാമൂഹിക ചിന്തകൾ അതൊക്കെ വെച്ചുകൊണ്ടാണ് ഈ ഒരു സിനിമ മൊത്തം എന്ന് പറയാൻ സാധിക്കും. എന്തായാലും അത് തന്നെയായിരുന്നു എനിക്ക് ഒരു സിനിമയിൽ ഏറെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു, വളരെ ഫീല് ചെയ്യാൻ സാധിച്ചു. അതായിരുന്നു മെയിൻ റീസൺ. ഓക്കെ, രണ്ടാമതായിട്ട് മൂന്ന് പേരുടെ പ്രകടനം, ഒന്ന് നായിക, അതുപോലെ നായകൻ, നായകൻ്റെ കുട്ടി, ഇവരുടെ പേരൊന്നും എടുത്തു പറയുന്നില്ല. നിങ്ങൾ സിനിമ കണ്ടു തന്നെ അവരെ മനസ്സിലാക്കി എടുക്കുക. നായകൻ്റെ കാര്യം എടുത്തു പറയുകയാണ്, ക്ലൈമാക്സിലൊക്കെ
അന്യായാസമായിട്ടുള്ള ഒരു പെർഫോമൻസും അദ്ദേഹത്തിന്റെ കാണാൻ സാധിക്കും. ഒരു 10-15 മിനിറ്റ് ഉള്ള പ്രകടനമാണ്, ഒരു രക്ഷയില്ല, അന്യായം എന്ന് പറയാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു പെർഫോമൻസ് ആണ് അദ്ദേഹം കാഴ്ചവെച്ചിരിക്കുന്നത്. അതുപോലെ വൈഫായിട്ട് എത്തുന്ന ആക്ട്രസ് ആയിക്കോട്ടെ, ഒരു ചൈൽഡ് കുട്ടി, ഒരു പെൺകുട്ടിയുണ്ട് ഇവർക്ക് മകളായിട്ട്, ആ ഒരു കുട്ടിയുടെ പ്രകടനമായിക്കോട്ടെ, അങ്ങനെ വന്നിരിക്കുന്ന ഈ മൂന്ന് പേരുടെയും തകർത്തുള്ള അഭിനയവും ഈ ഒരു സിനിമയ്ക്ക് വലിയൊരു മുതൽക്കൂട്ടാണ്. ഇതിലൊക്കെ ഉപരിയായിട്ട് ഈ ഒരു സിനിമയുടെ വിഷ്വൽസ് നോ രക്ഷയാണ്, ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെ ആയിരിക്കുന്ന ഈ ഒരു സിനിമ എന്നുള്ള അതുപോലുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വളരെ ലൈവ് ഫീലാണ് ഈ ഒരു സിനിമ എന്നുള്ളത്. അത്രയും ഗംഭീരമായിട്ടുള്ള സിനിമാറ്റോഗ്രഫി വർക്കൊക്കെയാണ് നടത്തിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ കിഡിലൻ മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ തന്നെയാണ് ഈ ഒരു ചിത്രത്തിനുള്ളത്. അതിനൊക്കെ ഉപരിയായിട്ട് ഗംഭീരമായിട്ടുള്ള ഒരു ഡയറക്ഷനും നിങ്ങൾക്ക് ഈ ഒരു സിനിമയിൽ അനുഭവിച്ചറിയാൻ സാധിക്കും. തീർച്ചയായിട്ടും കാണാത്തവരും മിസ് ചെയ്യാതെ കാണേണ്ട ഒരു മസ്റ്റ് വാച്ച് മൂവി കൂടിയായിട്ടാണ് തേനെ ഞാൻ ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നത്. എന്തായാലും ഈ ഒരു ചിത്രത്തിന് ഞാൻ നല്ല, അല്ലെങ്കിൽ നമ്മുടെ ചാനൽ നൽകുന്ന റേറ്റിംഗ് ഒരു 8 out of 10 ആണ്, 10 out of 10. അപ്പോൾ മൂന്ന് കണ്ടു നോക്കുക, മൂന്ന് നിരാശപ്പെടുത്താത്ത വ്യത്യസ്ത ഫീലിങ്സ് നൽകുന്ന മൂന്ന് ചിത്രങ്ങൾ തന്നെയാണ്. എന്തായാലും നമ്മുടെ ഈ ഒരു റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കുക, തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെട്ടിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മൂവി റിവ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനി ഞാൻ എത്തും. മുതലിരിക്കും. ബൈ ബൈ.